ഡെൻമാർക്കിലെ സഹകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഡയറി ഫാം ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഡെൻമാർക്ക്. കാർഷിക പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട സഹകരണ സംഘങ്ങളുടെ ജന്മഗൃഹം കൂടിയാണ് ഡെൻമാർക്ക്. സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു രാജ്യം എന്ന നിലയിൽ കോപ്പറേറ്റീവ് ഡെൻമാർക്ക് എന്നും ഡെൻമാർക്കിനെ വിളിക്കാറുണ്ട്. ക്ഷീരോൽപാദന മേഖലയിലും ഡെൻമാർക്കിൻ്റെ സംഭാവന ഒട്ടും ചെറുതല്ല. 1882 ആദ്യമായി ഡെൻമാർക്കിൽ ഡയറി സൊസൈറ്റി ആരംഭിക്കുന്നത്. ഡെൻമാർക്കിലെ ഹെഡിങ് എന്ന സ്ഥലത്താണ് ആദ്യത്തെ ഡയറി സൊസൈറ്റി ആരംഭിക്കുന്നത്. ഡയറി സൊസൈറ്റികളുടെ പിതാവായി അറിയപ്പെടുന്നത് സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ എന്ന വ്യക്തിയാണ്. ക്ഷീരോൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമായിരുന്നു ക്രീം സെപ്പറേറ്റിംഗ് മെഷീൻ. എൽസി നെൽസൺ 1878 ക്രീം സെപ്പറേറ്റിംഗ് മെഷീൻ കണ്ടുപിടിക്കുന്നത്. ഈ കണ്ടുപിടുത്തം പാലുൽപാദന മേഖലയിലെ വൈവിധ്യവൽക്കരണത്തിന് കാരണമായി. ഡയറി സൊസൈറ്റികളുടെ ബാധ്യതയുടെ സ്വഭാവം പരിശോധിക്കുകയാണെങ്കിൽ അൺലിമിറ്റഡ് ലൈബിലിറ്റി ആയിരുന്നു ഡയറി സൊസൈറ്റികൾക്ക്. ഡെൻമാർക്കുമായി ബന്ധപ്പെട്ട് സഹകരണ മേഖലയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡ് നെയിമാണ് ലർ ബ്രാൻഡ് എന്ന ട്രേഡ് നെയിം. ഡയറി സൊസൈറ്റികൾ ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ പ്രോഡക്റ്റുകൾ ലർ ബ്രാൻഡ് എന്ന ട്രേഡ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് വിൽപ്പന നടത്തിയിരുന്നത്. ഗുണമേന്മയുള്ള പാലുൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായാണ് ലർ ബ്രാൻഡ് ട്രേഡ് മാർക്ക് നൽകിയിരിക്കുന്നത്. ഡെൻമാർക്കിൻ്റെ സഹകരണ ചരിത്രത്തിൽ കൺസ്യൂമർ സൊസൈറ്റികൾക്കും വളരെ പ്രാധാന്യമുണ്ട്. പുരോഹിതനും സാമൂഹ്യ പ്രവർത്തനവുമായിരുന്ന എച്ച് സി സോണാണ് ഡെൻമാർക്കിലെ കൺസ്യൂമർ സൊസൈറ്റികളുടെ പിതാവ്. 1886 ആരംഭിച്ച തിസ്റ്റഡ് വർക്കേഴ്സ് സൊസൈറ്റി എന്ന കൺസ്യൂമർ സൊസൈറ്റിയാണ് ഈ രംഗത്തെ ആദ്യത്തെ സൊസൈറ്റി. പ്രൊവിഷൻ പാഴ്സൺ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയും എച്ച് സി സോണാണ്. 1896 റീറ്റെയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ചേർന്ന് ഹോൾസെയിൽ സെൻട്രൽ ഓർഗനൈസേഷൻ രൂപപ്പെടുത്തുകയുണ്ടായി. FDB എന്നാണ് ഇതിൻ്റെ ചുരുക്കപ്പേര്. സാധാരണക്കാരായ കൃഷിക്കാരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയിരുന്ന ഒന്നായിരുന്നു ക്രെഡിറ്റ് അസോസിയേഷൻ. 70% വരുന്ന വായ്പകൾ നൽകിയിരുന്നത് ഈ ക്രെഡിറ്റ് അസോസിയേഷൻ വഴിയായിരുന്നു. 1925 രൂപം കൊണ്ട ആൻഡൽസ് ബാങ്കൻ എന്ന സേവിംഗ് ബാങ്കായിരുന്നു ക്രെഡിറ്റ് അസോസിയേഷനിലെ ഏറ്റവും പ്രമുഖമായത്. കന്നുകാലി വ്യവസായവുമായി ബന്ധപ്പെട്ടും ഡെൻമാർക്കിലെ സഹകരണ സംഘങ്ങൾക്ക് പ്രാധാന്യമുണ്ടായിരുന്നു. 1887 ആരംഭിച്ച ഹോൾസൺ ബേക്കൺ ഫാക്ടറിയാണ് ആദ്യത്തെ ഡെൻമാർക്കിലെ ബേക്കൺ ഫാക്ടറി. ഡാനിഷ് ബേക്കൺ കമ്പനി ലിമിറ്റഡ് എന്ന മാർക്കറ്റിംഗ് അസോസിയേഷൻ വഴിയായിരുന്നു ഇതിൻ്റെ വിപണനം നടന്നിരുന്നത്. 1895 രൂപം കൊണ്ട കോപ്പറേറ്റീവ് എഗ്ഗ് എക്സ്പോർട്ട് അസോസിയേഷൻ ആയിരുന്നു ഡെൻമാർക്കിലെ മുട്ട വ്യവസായത്തിൻ്റെ എക്സ്പോർട്ട് ചെയ്യുന്നതിനായി സഹായിച്ചിരുന്നത്. മുട്ടകൾക്ക് ഗ്രേഡിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തി ഏറ്റവും ഗുണമേന്മയുള്ള മുട്ടകളായിരുന്നു കയറ്റുമതിക്കായി ഉപയോഗിച്ചിരുന്നത്. DAAG DAG എന്ന സെൻട്രൽ സൊസൈറ്റി വഴിയായിരുന്നു മുട്ടകളുടെ കയറ്റുമതി. വിപണനവും നടത്തിയിരുന്നത് ഇതുവഴിയായിരുന്നു. ഡെൻമാർക്കിലെ കന്നുകാലി സൊസൈറ്റികളെ അറിയപ്പെട്ടിരുന്നത് ബുൾ ക്ലബ് എന്നായിരുന്നു. ഡെൻമാർക്കിലെ സഹകരണ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫോക്ക് ഹൈസ്കൂളുകൾ. NFS ഗ്രാൻഡ്വിക് എന്ന വ്യക്തിയാണ് ഫോക്ക് ഹൈസ്കൂളുകൾ തുടങ്ങിയത്. കർഷകരെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ കൃഷി ചെയ്യുന്നതിന് പഠിപ്പിക്കുന്നതിനും അവർക്ക് പുത്തൻ ആശയങ്ങൾ നൽകുന്നതിനും വേണ്ടിയാണ് ഫോക്ക് ഹൈസ്കൂളുകൾ തുടങ്ങിയത്. ഫോക്ക് ഹൈസ്കൂളുകളെയും അഗ്രികൾച്ചർ ഹൈസ്കൂളുകളെയും പറയുന്നത് ഹോട്ട് ബെഡ്സ് എന്നാണ് അവ അറിയപ്പെട്ടിരുന്നത്. ഡെൻമാർക്കിലെ ഇൻഷുറൻസ് സൊസൈറ്റികളും പ്രശസ്തമാണ്. ഡയറി ആൻഡ് അഗ്രികൾച്ചറൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് സൊസൈറ്റി എന്ന സൊസൈറ്റി ആയിരുന്നു ഡെൻമാർക്കിലെ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് സൊസൈറ്റി. അതുപോലെ തന്നെ ജോലിക്കാർക്ക് ഇൻഷുറൻസ് നൽകിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൊസൈറ്റിയായിരുന്നു ALKA അൽക. ഇത്രയുമാണ് ഡെൻമാർക്കുമായി ബന്ധപ്പെട്ട പ്രധാന സഹകരണ ചരിത്രം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ
ലഭ്യമാകുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.